ഹായ്, എല്ലാവർക്കും അടുക്കള നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. നാടൻ രീതിയിലാണ് തയ്യാറാക്കുന്നത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇന്നത്തെ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഒരു കടായി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസിലെ 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. തക്കാളി മസാലയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വെന്തുടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആയി വരണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ പീസ് എല്ലാം ഈ മസാലയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ 1/2 മുറി തേങ്ങ ചിരകി കുറച്ച് വെള്ളവും ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്ത പാലാണ്. ഇത് ചേർത്ത് നന്നായി ഇളക്കി ഈ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കണം. ഇതായപ്പോൾ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.